തൊടുപുഴയിൽ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഡ്രൈവറുടെ തല അടിച്ചു പൊട്ടിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയും ഗുണ്ടായിസവും പതിവാകുകയാണ്. ബസ് സമയക്രമം പാലിച്ചില്ലെന്നും മറ്റും പറഞ്ഞ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് ബസ് ജീവനക്കാർ പരസ്പരം നടത്തുന്ന പോർവിളിയും അസഭ്യ വർഷവും ഏറ്റുമുട്ടലുകളും സ്ഥിരം കാഴ്ചയാണ്. തൊടുപുഴ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ അടിപിടിയും പരാക്രമവും പതിവാകുന്നു. ബസ് സമയക്രമം പാലിച്ചില്ലെന്നും മറ്റും പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ മുന്നിൽ വെച്ച് ബസ് ജീവനക്കാർ പരസ്പരം നടത്തുന്ന പോർവിളിയും അസഭ്യവർഷവും കയ്യാങ്കളിയും സ്ഥിരം കാഴ്ചയാണ്. ബസ് സ്റ്റാൻഡിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ കൈകാര്യം ചെയ്യാൻ പോലീസ് ഔട്ട്പോസ്റ്റ് ഉണ്ടെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് സാധാരണ ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. വെള്ളിയാഴ്ച വൈകുന്നേരം ഓവർടേക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ് ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തൊടുപുഴ ചെപ്പുകുളം റോഡിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർ റോബിനെയാണ് തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ സർവീസ് നടത്തുന്ന തച്ചുപറമ്പൻ ബസ്സിലെ ജീവനക്കാർ ആക്രമിച്ചത്. മോർ ജംഗ്ഷനിൽ വെച്ചുണ്ടായ ഓവർടേക്കിങ്ങിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ ശേഷം തച്ചുപറമ്പൻ ബസ്സിലെ ജീവനക്കാരായ സലാം, സുഭാഷ് എന്നിവർ ടിക്കറ്റ് മെഷീൻ കൊണ്ട് റോബിനെ ആക്രമിക്കുകയായിരുന്നു. മറ്റ് ജീവനക്കാർ ഇവരെ തടയുവാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥനെ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന തൊടുപുഴ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചില റൂട്ടുകളിലോടുന്ന ഏതാനും ബസ്സുകളിലെ ജീവനക്കാരാണ് പതിവായി പ്രശ്നമുണ്ടാക്കുന്നതെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇത്തരത്തിലുള്ള പലരും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നും നാട്ടുകാരും ബസ് ജീവനക്കാരും ആരോപിച്ചു. സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.